പാറശ്ശാല നിർമ്മൽ കൃഷ്ണ ചിട്ടി തട്ടിപ്പ് കേസിൽ അനങ്ങാതെ കേരള പോലീസ്. കോടിക്കണക്കിന് രൂപ തട്ടിച്ചെന്ന് മുഖ്യമന്ത്രിക്കും DGP ക്കും പരാതി കിട്ടിയിട്ടും ഇതുവരെ ഒരു കേസ് പോലും കേരള പോലീസ് എടുത്തിട്ടില്ല. തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ടാൽ മാത്രം സഹായിക്കാമെന്ന നിലപാടിലാണ് കേരള പോലീസ്. അതിൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാനും കെട്ടിച്ചു വിടാനും എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട പൈസ, ഒരു ഭർത്താവ് പോലും ഇല്ലാത്ത ഒരു വിധവയാണ് ഞാൻ, എൻ്റെ പൈസ കിട്ടിയേ പറ്റൂ. സുധയെ പോലെ നൂറുകണക്കിന് പരാതിക്കാരുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നിർമ്മൽ കൃഷ്ണ ചിട്ടി കമ്പനിയിൽ 13,685 ഇടപാടുകാരുണ്ടെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ കണക്ക്. അതിൽ തന്നെ ഒട്ടുമുക്കാൽ പേരും കേരള തമിഴ്നാട് അതിർത്തിയിലെ പട്ടിണിപ്പാവങ്ങളുമാണ്. 10,000 രൂപ മുതൽ കോടികൾ വരെ നിക്ഷേപിച്ചവരെ പറ്റിച്ച് ചിട്ടി കമ്പനി പൂട്ടിയിട്ട് ഒരാഴ്ചയായി. പരാതികളുമായി മുഖ്യമന്ത്രിയെയും DGP യെയും കണ്ടിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാമെന്ന് പരാതിക്കാരെ DGP ആശ്വസിപ്പിച്ചെങ്കിലും പേരിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും കേരള പോലീസ് തയ്യാറായിട്ടില്ല. നാഷണൽ ഹൈവേ റോഡ് എടുത്തുള്ള വസ്തുക്കളത്തെയും പോയി, ഗവൺമെന്റ് റോഡ് എടുത്ത് പൈസ പോയി. ആ പൈസ കൊണ്ടുവന്നാണ് മോൾ അയക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്ന് പൈസ ഇട്ടത്. ആ പൈസ പോയി. ചിട്ടി കമ്പനി കന്യാകുമാരി ജില്ലയിലെ പളുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസെല്ലാം കൈകാര്യം ചെയ്യുന്നത് തമിഴ്നാട് പോലീസാണെന്നാണ് കേരള പോലീസ് നിലപാട്. ബിനാമി സ്വത്തിന്റെ വിശദാംശങ്ങൾ അടക്കം അന്വേഷിച്ചു വരികയാണെന്ന് തമിഴ്നാട് പോലീസും പറയുന്നു. പാപ്പരെന്ന് കാണിച്ച് ചിട്ടി കമ്പനി ഉടമ തിരുവനന്തപുരം കോടതിയിൽ നൽകിയ ഹർജിയിലും പറയത്തക്ക സ്വത്തു വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.